കയറിയുള്ള റിവ്യൂസ് നിരോധിക്കാൻ തീരുമാനിച്ചു. ഈ അകത്ത് കയറി ഒരു പിന്നെ മീഡിയകളും ഉള്ള റിവ്യൂസ് പാടില്ല എന്ന് ഇന്ന് തന്നെ നമ്മുടെ മെമ്പേഴ്സ് എല്ലാം മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ നിരോധിച്ചിട്ടുണ്ട്. പിന്നെ തിയേറ്ററിലേക്ക് റിലീസ് കഴിഞ്ഞതിന് ശേഷം April 1 മുതൽ 42 ദിവസത്തിന് ശേഷം മാത്രമേ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഫിലിം വരാവൂ എന്നുള്ള OTT പ്ലാറ്റ്ഫോമുകളിലേക്ക് 42 ദിവസം തിയേറ്ററിലേക്ക് റിലീസ് കഴിഞ്ഞ് 42 ദിവസത്തിന് ശേഷം മാത്രമേ ചിത്രങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള തീരുമാനമായിട്ടുണ്ട്. ഓൺലൈൻ മീഡിയയിലായിട്ട് എന്തെങ്കിലും സമ്മർദ്ദം അങ്ങനെ എന്തെങ്കിലും ഈ ഒരു തീരുമാനം വരാനായിട്ട്? ഇല്ല, ഓൺലൈൻ മീഡിയ തെറ്റായ ഒരുപാട് ന്യൂസുകൾ കൊടുക്കുന്നുള്ളതാണ്. അതിൻ്റെ റിവ്യൂസ് കാണുമ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെടുന്നു. കാര്യം ചിലരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചില ചിത്രങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നെഗറ്റീവ് റിവ്യൂസ് കൊടുക്കുമ്പോഴും ആ ചിത്രത്തിൻ്റെ കളക്ഷൻ അത് ഒരുപാട് ബാധിക്കുന്നു. അപ്പോൾ അതിൻ്റെ പണം മുടക്കുന്ന ആ ചിത്രത്തിലേക്ക് പണം മുടക്കുന്ന നിർമ്മാതാവിൻ്റെ യാതൊരു വികാരങ്ങളെ മാനിക്കാതുള്ള റിവ്യൂസാണ് കൊടുത്തത്. അപ്പോൾ ഞങ്ങൾ അത് പറ്റത്തില്ല. ഞങ്ങൾ പ്രൊഡ്യൂസറുടെ പിന്നെ ആ സാമ്പത്തിക പ്രശ്നങ്ങളെ കൂടെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം എല്ലാ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്തു നിന്നും സമ്മർദ്ദമുണ്ട്. എല്ലാ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്തു നിന്നും സമ്മർദ്ദമുണ്ട്. വളരെ തെറ്റായ വാർത്തകളാണ് കൊടുക്കുന്നത്. ഇതിനെ നിരോധിക്കണമെന്ന് വളരെ നാളുകളായിട്ട് പ്രൊഡ്യൂസേഴ്സിൻ്റെ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് എന്താ തീരുമാനത്തിലേക്ക്. പക്ഷേ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണോ ഞങ്ങൾ ഓൺലൈൻ മീഡിയസിനോട് പറയുന്നത് നിങ്ങൾ റിവ്യൂ എടുക്കാതെ ഞങ്ങൾക്കൊരു പ്രൊമോഷനാണ് എന്ന രീതിയിൽ? ഇല്ല, അത് നിങ്ങൾ കൊടുക്കുന്ന റിവ്യൂസ് നേരെ അഗൈൻസ്റ്റ് ആയിട്ടും ഇത് ഏതെങ്കിലും പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞാൽ തന്നെയും നിങ്ങൾ കൊടുക്കുന്ന റിവ്യൂസ് നേരെ ഇത് അഗൈൻസ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. എല്ലാവരും ഒരുപോലെയല്ലോ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ആകാം, പക്ഷേ നെഗറ്റീവ് കൊടുക്കുന്നവരും ഉണ്ട്. ഒരു ഓൺലൈൻ മീഡിയ എടുത്തു പറയാൻ പറ്റിയതാണ്? ഇല്ല, അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് അറിയാറില്ല. അങ്ങനെയൊന്നും നമുക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ ഈ ഓൺലൈൻ മീഡിയസ് എന്ത് കൊടുക്കുന്നു എന്നുള്ളത് ഞങ്ങൾ ശ്രദ്ധിക്കാതെ അത് ഈ പ്രേക്ഷകരോ ഇല്ലെങ്കിൽ ആ പടത്തിന്റെ പ്രൊഡ്യൂസേഴ്സോ പറയുന്നതനുസരിച്ചാണ് ഞങ്ങൾ കാര്യങ്ങൾ. തിയേറ്ററിന് പുറത്തുനിന്ന് അനുവാദം ഉണ്ടോ? നമുക്ക് തിയേറ്ററിന് പുറത്തുനിന്ന് ആർക്ക് നിയന്ത്രിക്കാൻ പറ്റും? നമുക്ക് തിയേറ്ററിന് അകത്തുനിന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. തിയേറ്റർ കോമ്പൗണ്ടിന് പുറത്തുള്ള കാര്യങ്ങൾ ആർക്ക് നിയന്ത്രിക്കാൻ പറ്റും? അത് നിങ്ങൾ ഇഷ്ടം പോലെ നിശ്ചിത ദിവസങ്ങളുണ്ട്. പടം ഇറങ്ങുന്ന ദിവസം മാത്രമേ ഉള്ളൂ ഈ ഒരു തൽക്കാലം അങ്ങനെ ദിവസത്തെ പറ്റി നിഷ്കർഷിച്ചിട്ടില്ല. അത് നമ്മൾ ആലോചിക്കും. തുടർന്നുള്ള മീറ്റിംഗിൽ തീരുമാനം അറിയാം. സിനിമ OTT റിലീസിലേക്ക് വരുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. സിനിമ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ OTT യിലേക്ക് വരുന്നു എന്നുള്ള ഇത് അല്ല. അതിനാണ് ഇപ്പൊ നമ്മൾ തീരുമാനം ഉണ്ടാക്കി തിയേറ്ററിലേക്ക് റിലീസ് കഴിഞ്ഞാൽ 42 ദിവസത്തിന് ശേഷം ഏത് ചിത്രം ഇനി OTT യിൽ വരും? April 1 മുതൽ. കാര്യം ഈ സിനിമ നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഒരു മൊബൈലിൽ കാണാം, ഇല്ലെങ്കിൽ നമ്മുടെ സ്വീകരണ മുറിയിൽ കാണാം എന്ന പ്രേക്ഷകൻ്റെ പ്രതീക്ഷ അതില്ലാതാക്കി ഇൻഡസ്ട്രി രക്ഷപ്പെടും എന്നുള്ള തീരുമാനത്തിലാണ് എല്ലാ സംഘടനകളും. അപ്പോൾ അതിനായിട്ട് മുന്നോട്ട് ഇതെങ്ങനെ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഈ തിയേറ്റർ റെസ്പോൺസ് നിയന്ത്രിക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്? എല്ലാ തിയേറ്ററുകളിലേക്കും ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ഒരു കാരണവശാലും ഒരു ലോൺ ഓൺലൈൻ മീഡിയകളെ അതിനകത്തോട്ട് തിയേറ്ററിനകത്തോട് കയറ്റാൻ പാടില്ല. റിവ്യൂസ് ഓൺലൈൻ മീഡിയകളെ മാത്രമാണ് വിലക്കിയിരിക്കുന്നത്, മാധ്യമങ്ങളെ ഓൺലൈൻ മീഡിയ മാത്രമല്ലല്ലോ അല്ല ഞാൻ പറയുന്നത്. ഓൺലൈൻ മീഡിയ മാത്രമല്ല സിനിമ റിവ്യൂ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബി ഉണ്ണികൃഷ്ണനെതിരെ കേസ് കൊടുത്തെന്ന് പറഞ്ഞിട്ട് അശ്വന്ത് കോക്ക് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ബ്ലോഗർ റിവ്യൂ പറയുന്ന കഴിയുണ്ടായി. അപ്പം അങ്ങനെയുള്ള യൂട്യൂബറൊക്കെ എന്ത് ചെയ്യും? യൂട്യൂബുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അത് ഗവൺമെൻറ് തലത്തിലാണ് അതിന് നിരോധനം ഉണ്ടാകുന്നത്, അതിന് വിലക്കുണ്ടാകുന്നത്. അതിനുവേണ്ടി നമ്മൾ സിനിമാ മന്ത്രി, ഞാനത് കഴിഞ്ഞൊരു അഭിമുഖത്തിൽ പറഞ്ഞു, നമ്മൾ സിനിമാ മന്ത്രിയോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും അദ്ദേഹത്തെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് തലത്തിൽ ഇതിനെന്ത് നിരോധനം ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ ഇതിനെന്ത് പിന്നെ നിയന്ത്രണം ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റി ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മൾ മന്ത്രിയോട് ചർച്ച ചെയ്യുന്നു. ഓക്കെ 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 താങ്ക് യു.